ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒരുപക്ഷേ ഇന്ത്യയുടെ വിശ്വപൗരൻ എന്ന ഒരു ഖ്യാതി ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്കകത്തും ഒക്കെ ആ ഒരു ആദരവ് പിടിച്ചു പറ്റിയ അപൂർവം നേതാക്കന്മാരിലൊരാളാണ് ശശി തരൂർ. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഫിഗർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഒരാൾ, നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു. അത്രയും ഉന്നതമായ സ്ഥാനത്തേക്ക് അന്തർദേശീയ തലത്തിൽ പോയ ഏക ഇന്ത്യക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാതി മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ദീർഘകാലമായി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭാംഗമാണ്. ഇടക്കാലത്ത് കേന്ദ്രമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ. പക്ഷേ സാധാരണ കോൺഗ്രസ്സുകാരെ പോലെയല്ല അദ്ദേഹം. കുറച്ച് വിവരമൊക്കെ ഉള്ളതുകൊണ്ടും ലോകപരിചയമുള്ളതുകൊണ്ടും വൈജ്ഞാനിക അനുഭവം ഉള്ളതുകൊണ്ടുമൊക്കെ അദ്ദേഹം ചില വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെടുക്കുന്ന വിവരക്കേട് നിറഞ്ഞ തീരുമാനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട്. കോൺഗ്രസ് രംഗത്തിൻ്റെ വേറിട്ട സ്വരമാണ്, ചിന്തിക്കുന്ന മനുഷ്യനാണ്, എഴുത്തും വായനയും അറിയാവുന്നവനാണ്, പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യുന്ന ആളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പ്രകടിപ്പിക്കാറുണ്ട്. കേരളയിൽ പദ്ധതിക്കെതിരെ യു ഡി എഫ് കുറച്ചു കാലമായിട്ടേ സമരപ്രഖ്യാപനവുമായിട്ട് നിൽക്കുകയാണ്. ബി ജെ പിയും യു ഡി എഫ് ഒന്നാണ്. അതായത് കോലീബി സഖ്യം എന്ന് പറയുന്നത് കേരളയിൽ പദ്ധതിയിലാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് വന്നിരിക്കുന്നത്. നാട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിനെങ്ങനെ അള്ളുവെക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും. ബി ജെ പി കുഴിക്കുന്ന കുഴിയിൽ ഇവരറിയാതെ പോയി ചാടുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാലികേറാം മലയായ കേരളം ഒരു രീതിയിലും വികസനത്തിൻ്റെ പാതയിലൂടെ നടന്നു പോകരുത് എന്ന ആഗ്രഹം അവർക്കുണ്ട്. ഇവിടെ വികസനം മുരടിപ്പുണ്ടാവുകയും ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യുമ്പോൾ അവർക്കിവിടേക്ക് ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിങ്ങിനുള്ള സ്പേസ് ബാക്കിയുണ്ടോ എന്നാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുക എന്നതാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. ബി ജെ പിക്ക് ഇവിടെ ഇടം കിട്ടാതിരിക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമോ, അവർക്ക് പറ്റിയവരും മണ്ണ് ഇവിടെ ഒരുക്കി കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നല്ല പറഞ്ഞത്, വിവരമില്ലാത്തതുകൊണ്ടും രാഷ്ട്രീയ ബോധമില്ലാത്തതുകൊണ്ടും കോൺഗ്രസും ലീഗും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് കേരളയിൽ പദ്ധതി. അത് നടന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന കേരളമായിരിക്കില്ല എന്നാണ് ഈ രംഗത്തുള്ള വളരെ അനുഭവസമ്പത്തുള്ള അറിവുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധന്മാരുടെ എല്ലാം അഭിപ്രായം അതാണ്, ഈ അവസരം നഷ്ടപ്പെടുത്തിക്കൂടാ എന്നതാണ്. പക്ഷേ കേരളയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കുകയാണ് ഇവർ. ഇവന്മാരെ കൊണ്ടായിട്ട് ഈ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഒക്കെ എം എൽ എമാരെ കൊണ്ടായിട്ട് കുതിരാനിൽ കൊണ്ടേ ആക്കിയാൽ മതിയായിരുന്നു. തുരങ്കം പണിയാൻ അവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വിദഗ്ധ തൊഴിലാളികളെക്കാളും കൂടുതൽ ഇവർക്ക് പറ്റുമായിരുന്നു. ഇത്ര വലിയ യന്ത്ര സാമഗ്രികളൊന്നും വേണ്ട, കാരണം തുരപ്പം പണി എടുക്കുന്നതിൽ ഇവർ വിദഗ്ധരാണ്. ഇവർ ഏത് പാറയും തുറക്കും, അതുവരെ കയ്യിലിരിപ്പാ. ഇവരെ കൊണ്ടിട്ടാ തുരങ്കത്തിൽ കൊണ്ടിട്ട് ആക്കണം ശരിക്കുക. എന്നാൽ 2 മാസം കൊണ്ട് ആ പണി മുഴുവൻ തീർത്ത് കിട്ടുകയായിരുന്നു. ഇനി എവിടെയൊക്കെ തുരങ്കം ഉണ്ടാക്കാനാണെങ്കിലും ഏത് കണലും പണിയിലും അവർ നിർമ്മിച്ചോളും. രാഷ്ട്രീയത്തിലെ തുരങ്കപ്പണി അത്ര എളുപ്പമൊന്നാവില്ല എന്ന് മാത്രം, എന്നാൽ തന്നെയും എന്തായാലും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം നൽകാൻ കേരളയിൽ പദ്ധതി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് കേരളത്തിൻ്റെ വികസനം തടയണമെന്ന്, കേരളത്തിൽ നിന്ന് പറയുന്നതാരാ, കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന എം പിമാർ, കേരളത്തിൽ വികസനം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ, അവർ പറയുകയാണ് കേരളത്തിലെ വികസനത്തിന് നിങ്ങൾ പാരവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുക്കുക. ആർക്ക്? ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിക്ക്. ആ നിവേദനത്തിൽ കേരളത്തിൽ നിന്നുള്ള നമുക്കറിയാം 20 MPമാരിൽ 19 പേരും ലോക്സഭാംഗങ്ങളും യു ഡി എഫിൻ്റേതാണ്. 2 ലീഗ്, 17 പേർ മറ്റുള്ളവർ. അതിൽ ഇപ്പോൾ കോട്ടയത്തു നിന്നുള്ള എം പി ഇപ്പുറത്താണ്, ഇടതു മുന്നണിയുടെ കൂടെയായി, കേരള കോൺഗ്രസ് എമ്മിൻ്റെ എം പി. പക്ഷേ ബാക്കിയുള്ള 18 പേര് അപ്പുറത്തുണ്ട്. അതിൻ്റെ കൂടെ പുതുച്ചേരി എം പിയും കൂടി, വൈദ്യലിംഗവും കൂടി ഇവരെ കൂടെ കൂടിയിട്ട് 19 MPമാരെ ഒപ്പിട്ടിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ശശി തരൂർ അതിൽ ഒപ്പിടാൻ പോയില്ല. ശശി തരൂർ കേരളയിൽ പദ്ധതി അനുകൂലിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ച് ഇത്തരം പദ്ധതികളുടെ ഗുണങ്ങളും അതുകൊണ്ട് ജനജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റവും ആ നാടിന് കിട്ടിയിട്ടുള്ള നേട്ടവും ഒക്കെ കണ്ട് പരിചയിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ലോകത്തെ വികസിത രാജ്യങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം സ്വപ്ന പദ്ധതികൾ തൻ്റെ നാട്ടിൽ നടപ്പിലാക്കുന്നത് തൻ്റെ നാടിനും നാട്ടുകാർക്കും വരും തലമുറയ്ക്കും ഗുണകരമാണ് എന്ന തിരിച്ചറിവുള്ള, ഔചിത്യബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിന് പാരവെക്കാനുള്ള തൻ്റെ സഹപ്രവർത്തകരുടെ, തൻ്റെ നേതാക്കന്മാരുടെ, കോൺഗ്രസിൻ്റെ മറ്റ് എം പിമാരുടെ, യു ഡി എഫിൻ്റെ മറ്റ് എം പിമാരുടെ ഒക്കെ ശ്രമത്തിൻ്റെ കൂടെ നിൽക്കാതിരുന്നത്. അദ്ദേഹം പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കേരളയിൽ പദ്ധതി കേരളത്തിന് ആവശ്യമാണ്, അത് കേരളത്തിന് സമീപഭാവിയിൽ തന്നെ ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കി തരുന്നുണ്ട്, വിദൂര ഭാവിയിൽ
അടുത്ത തലമുറയ്ക്ക് അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീരും എന്ന് പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ട്. ഇതൊന്നും കേൾക്കാതെ ഈ വിവരമില്ലാത്ത പൊട്ടന്മാർ നിവേദനമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയത്. ഏതായാലും അവർ നിവേദനം കൊടുത്തു, ശശി തരൂർ അതിൽ നിവേദനത്തിൽ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനാവാൻ ഇത് മതി. കാരണം പ്രത്യേകിച്ചും G23 ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. മനീഷ് തിവാരിയുടെയും ആനന്ദ് ശർമ്മയുടെയും കപിൽ സിബലിൻ്റെയും ഗുലാം നബി ആസാദിൻ്റെയും ഒക്കെ അദ്ദേഹം നില വികാരത്തിൽ കോൺഗ്രസിനകത്ത് ഈ കുടുംബ വാഴ്ച അവസാനിപ്പിക്കണം, കഴിവുള്ള ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, KC വേണുഗോപാലിനെ പോലെയുള്ള ഉണ്ണാക്കന്മാരെ ചെവിക്ക് പിടിച്ച് പുറത്തിടണം എന്ന ആവശ്യം ഒളിഞ്ഞും തെളിഞ്ഞും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും പാർട്ടി ഫോറത്തിനകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് ശശി തരൂർ. ശശി തരൂർ ഇതോടുകൂടി കൂടുതൽ നേതൃത്വത്തിന് അനഭിമതനായിത്തീരും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിനെതിരെ നാളെ തൊട്ട് പ്രസ്താവനകളും തെരുവിളികളും ആരംഭിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നാളെ ശ്രദ്ധിക്കാം.